സംഘടനാ പാടവം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വെൺമണി മകൻ ബ്രഹ്മസമ്മഠമായ അതിൻ്റെ പടിയിൽ പൂർണ്ണാനുമോദം പരിഭ്രമം കണ്ട് കവിതകൾ എഴുതാതെ ചൊറി വാങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷേ പ്രസ്ഥാന നായകനായി നമ്മളിപ്പോൾ ഓർക്കുന്ന പേര് വെൺമണിയുടേതാണ്. എന്തുകൊണ്ട് കുഞ്ഞുണ്ടൻ നമ്പുരാനല്ല, എന്തുകൊണ്ട് പെട്ടരഴിയമല്ല, എന്തുകൊണ്ട് നടുവമല്ല, എന്തുകൊണ്ട് ശീവള്ളിയല്ല, ആ കാലഘട്ടത്തിലെ മറ്റ് കവികളല്ല, അത് ഉള്ളടങ്ങുന്നു വെൺമണിയുടെ കാവ്യസിദ്ധിയുടെ സാക്ഷാത്കാരത്തിന്റെ പോരുള്ളത് എന്നെനിക്ക് തോന്നുന്നു. വെൺമണിയുടെ ഒരു വരിയെങ്കിലും ഓർമ്മിക്കാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. ഓമനക്കുട്ടൻ എന്ന പദമെങ്കിലും തോന്നാത്ത, അല്ലെങ്കിൽ കോടക്കാർമെങ്കിൽ വർണ്ണനിർണയനം എന്ന ആ വരിയെങ്കിലും തോന്നാത്ത, അല്ലെങ്കിൽ കാളിയമർദ്ദനും കൊമ്മിയിലും ഒരു വരിയെങ്കിലും തോന്നാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. അത്രയേറെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടാൻ വെൺമണി മകന് സാധിക്കുകയും ചെയ്യും. ഉത്കർഷേച്ഛയില്ലാത്ത സ്വയം കവിത്വ പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടി ബോധപൂർവ്വം ഒന്നും ചെയ്യാത്ത വെൺമണി എങ്ങനെ പ്രസ്ഥാന നായകനായി വെൺമണി പ്രസ്ഥാനത്തിന്റെ പ്രമുഖ കവിയായി അവരോധിക്കപ്പെട്ടു എന്ന ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ പിന്തുടർച്ച കൃത്യമായി വെൺമണി ഹരിദാസൻ എന്ന ഗായകനിൽ നമുക്ക് കാണാൻ എനിക്ക് തോന്നുന്നു. ഉൽപ്പതിഷ്ഠത്വമില്ലാതെ, ഉത്കർഷേച്ഛയില്ലാതെ ആ രംഗത്ത് സ്വന്തം ഇടം സുശക്തമാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് വലിയ വ്യാകുലതകളോ വ്യാമോഹങ്ങളോ ഇല്ലാതെ നിഷ്കാമമായി സ്വയം സമർപ്പിച്ചുകൊണ്ട് സംഗീതത്തെ ഉപാസിച്ച വിനീതനായ ഒരു ദാസനായ ഹരിദാസൻ മരണാനന്തരവും ആ പ്രസ്ഥാനത്തിൽ മറ്റാരേക്കാൾ ഓർമ്മിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് ചരിത്ര യാഥാർത്ഥ്യം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് വെൺമണി മകന്റെ പിന്തുടർച്ച ഹരിദാസനിൽ ആരോപിക്കുന്നതിൽ തെറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. വെൺമണി ഹരിദാസൻ ഒരു സവിശേഷമായ ഭാവുകത്വത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ നിർമ്മിതിയാണ് എന്ന് കാണുന്നതിൽ തെറ്റില്ല. കഥകളി സംഗീതം അതിൻ്റെ ഒരു വികാസം സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ വെങ്കിടകൃഷ്ണ ഭാഗവതരുടെ കാലങ്ങൾക്കായിരിക്കും. ശ്രുതിശുദ്ധമായി പാടുക, പാടുന്നതിലെ രാഗത്തിൻ്റെ ശുദ്ധി സംരക്ഷിക്കുക തുടങ്ങിയ സംഗീതാത്മകമായ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് വാസ്തവത്തിൽ ഭാഗവതരുടെ വെങ്കിടകൃഷ്ണ ഭാഗവതരുടെ കാലം മുതലായിരിക്കാം. എന്നാൽ അതിന് ശുദ്ധമായ കർണാടക സംഗീതത്തിൻ്റെ ആ നാലതിരുകൾക്കകത്ത് തറയ്ക്കാനുള്ള, അല്ലെങ്കിൽ അതിന് സുഭദ്രമായി സ്ഥാനം ഉറപ്പിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനം നടക്കുന്നത് പിൽക്കാലത്ത് നമ്പീശൻ ഭാഗവതത്തിലൂടെ തന്നെയാണ്. നമ്പീശൻ ഭാഗവത സംഗീതം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീതം അല്ലെങ്കിൽ കർണാടക സംഗീതം തന്നെയായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റു പല ആധുനിക കാല കഥകളി ഗായകരെയും പോലെ നടനെ പരിഗണിക്കാതെ, നടന്റെ രംഗക്രിയകൾ ശ്രദ്ധിക്കാതെ കച്ചേരിക്ക് പാടുന്നത് പോലെ പാട്ട് പാടുന്ന ഗായകനായിരുന്നു നമ്പീശൻ എന്നല്ല. രാവുണ്ണി വരുണാശ എന്ന കളറിയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ നമ്പീശൻ ഭാഗവതർക്ക് അരങ്ങിനെ അവഗണിച്ചുകൊണ്ട് പാടാൻ ആവില്ല ആ ഒരു സംസ്കാരം തീർച്ചയായും അദ്ദേഹത്തിൽ അന്തർലീനമായി ഉണ്ടാവുക തന്നെ വേണം. അതല്ല വിഷയം. പക്ഷെ ഗാനമാർഗത്തിൽ, ഗേയമാർഗത്തിൽ കൃത്യമായി കർണാടക സംഗീതത്തിന്റെ പദ്ധതികളെ നിരവൽ പാടുന്ന രീതിയിൽ, സ്വരങ്ങൾ പ്രസ്തരിക്കുന്ന രീതിയിൽ, അതേപോലെ ഓരോ വരികൾക്കും വീണ്ടും വീണ്ടും സംഗതികൾ ഉണ്ടാക്കി പാടുന്ന ആ പ്രകൃതത്തിലല്ല കർണാടക സംഗീതം അത്രയധികം അദ്ദേഹത്തിൻ്റെ ഗാന ബോധത്തെയോ അല്ലെങ്കിൽ സംഗീതാവബോധത്തെയോ സൗന്ദര്യ വീക്ഷണത്തെയോ കൃത്യമായി സ്വാധീനിച്ചിരുന്നു എന്ന കാര്യം തർക്കമില്ല. നമ്പീശനാശാൻ പാടിയ കുചേലവൃത്തത്തിൻ്റെ സി ഡി അടുത്ത കാലത്ത് പ്രകാശിക്കപ്പെടുകയുണ്ടായി. അതിലുള്ള ആ കലയാമിസ്മൃത എന്നാരംഭിക്കുന്ന ശങ്കരാഭരണത്തിലുള്ള ശങ്കരാഭരണം രാഗം അദ്ദേഹം ആലപിക്കുന്ന രീതിശാസ്ത്രം മാത്രം മുൻനിർത്തി പരിശോധിച്ചാൽ കൃത്യമായ സ്വരരാഗ സുധയൊക്കെ പാടുന്നത് പോലെ സംഗതികളുടെ ഒരു ഘനഗംഭീരമായ പ്രവാഹത്തിൻ്റെ സ്നിഗ്ധതയും സൗന്ദര്യവും നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. അങ്ങനെ കർണാടക സംഗീതത്തിൻ്റെ ഒരു പുതിയ നാലമ്പലത്തിനകത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട നവീകരിക്കപ്പെട്ട സംഗീതമാണ് വെൺമണി ഹരിദാസൻ അഭ്യസിക്കുന്നത്. നമ്പീശൻ ഭാഗവതരുടെയും അദ്ദേഹത്തെ ശിഷ്യനായ ഗംഗാധരനാശാന്റെയും ശിവരാമ ഭാഗവതരുടെയൊക്കെ ശിക്ഷണത്തിൽ